നമസ്കാരം ഇന്ന് നമ്മുടെ വിഷ്വൽ മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലും വളരെ വൈറലായ ഒരു വാർത്തയാണ് തിരുവനന്തപുരം സിഇറ്റിഇ കോളേജിൻ്റെ മുൻപിലെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്നും ചില വിദ്യാർത്ഥികളുടെ ഫോട്ടോയും തുടർന്നുള്ള വാർത്തയും വിവാദങ്ങളും അതിങ്ങനെയാണ് അതിന് മുമ്പിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രമുണ്ടായിരുന്നു ബെഞ്ച് പോലുള്ള ഇരിപ്പിട ഇരിപ്പിടമായിരുന്നു അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടചേർന്നിരിക്കുന്നു എന്ന കാരണത്താൽ അവിടെ തന്നെയുള്ള നാട്ടുകാർ അല്ലെങ്കിൽ ആ റെസിഡൻസ് അസോസിയേഷൻ കയറി അവർ ഈ ബെഞ്ചൊക്കെ വെട്ടിപ്പൊളിച്ച് ഒരാൾക്ക് മാത്രം കഷ്ടിച്ചിരിക്കാവുന്ന സ്റ്റൂൾ പരുവത്തിൽ നിർമ്മിച്ചു വെച്ചു അതിൻ്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത് പിന്നീട് കുട്ടികൾ വന്ന് അവിടെ ഇരിക്കുകയും ആൺകുട്ടിയുടെ മടിയിൽ പെൺകുട്ടികൾ ഇരിക്കുന്ന ചിത്രമൊക്കെയുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് പേരാണ് ഇരിക്കുന്നത് പിന്നെ കൂട്ടമായിട്ട് വന്നിരിക്കുന്ന ചിത്രമൊക്കെയുണ്ട് അത് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് സദാചാര പോലീസിങ് ചമയുന്നവർക്ക് ഇതേപോലെ മറുപടിയൊക്കെ കൊടുക്കുന്നത് നല്ല കാര്യമാണ് നമ്മൾ അതിനകത്ത് വിമർശിക്കുന്നൊന്നുമില്ല പക്ഷേ ഈ കാര്യത്തിൽ പൊതുബോധത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങൾ നിർമ്മിക്കുന്ന പൊതുബോധത്തിൻ്റെ കൂടെയുമല്ല ഞങ്ങൾ അത് പറയാനുള്ള കാരണം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തൃശ്ശൂരിൽ അതും മെഡിക്കൽ സ്റ്റുഡൻറ്റ് അവർ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ക്ലാസ്സിലിരിക്കുന്നു മുസ്ലിം സംഘടനയെ മറ്റോ എന്തോ ആണ് ആ ക്ലാസ് എടുക്കുന്നത് ജെൻഡർ പൊളിറ്റിക്സാണ് അവിടുത്തെ വിഷയം ജെൻഡർ പൊളിറ്റിക്സ് എന്നിട്ട് കൂടി നടുവിലൂടെ ഒരു കട്ടൺ വലിച്ചിരിക്കുന്നു ഒരു സൈഡിൽ പെൺകുട്ടികൾ മറ സൈഡിൽ ആൺകുട്ടികൾ എത്ര മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ എത്ര ഇടതുപക്ഷക്കാർ അതിനെതിരെ ഒരു ചെറു വാക്കെങ്കിലും പറഞ്ഞു ഒരു ചെറു വിരലും അനക്കുന്നത് നിങ്ങൾ കണ്ടോ കാണില്ല ഒരാൾ പോലും അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ചർച്ച നടത്താനോ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോ മാധ്യമങ്ങളോ ഇടതുപക്ഷക്കാരോ വലതുപക്ഷക്കാരോ ആരും വന്നില്ല അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ വേണ്ടേ ഇവിടെ ശരി ഈ കുട്ടികൾ തന്നെ മറുപടി കൊടുത്തു അവിടെയുള്ള സദാചാര പോലീസുകാർക്ക് മറുപടി കൊടുത്തു നല്ലത് അവർ മടിയിലിരുത്തുകയോ തോളത്തിരുത്തുകയോ അതെന്ത് വിണിച്ചത് അതൊക്കെ അവരുടെയായിട്ടുള്ള സ്വാതന്ത്ര്യം ഞങ്ങളതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ഇനി മാധ്യമങ്ങളിൽ വന്ന ചില വാർത്തകൾ നിങ്ങൾ കാണണം മനോരമ തീർച്ചയായിട്ടും മനോരമ കൊടുത്തോട്ടെ കുഴപ്പമില്ല അടുത്തിരിക്കാൻ പാടില്ലെങ്കിൽ മടിയിലിരിക്കാം എന്ന് പറഞ്ഞ് ഇടുന്നത് ഇങ്ങനെയാണ് മനോരമയോ മാതൃഭൂമിയോ കൗമുദിയൊക്കെ കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ മുട്ടൻ കോമഡിയുണ്ട് ദാ ഈ കാണുന്നത് മീഡിയ വണ്ണാണ് മടിയിൽ ഇരിക്കാ ഇരിക്കാലോ അല്ലേ സീറ്റ് വെട്ടിപ്പൊളിച്ച സദാചാര ഗുണ്ടകൾക്ക് ചുട്ട മറുപടിയായി വിദ്യാർത്ഥികൾ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ മീഡിയ വണ്ണിനോട് ഒറ്റ ചോദ്യമാണ് തിരിച്ചു ചോദിക്കുന്നത് ഈ ഇരുന്ന പെൺകുട്ടികളിൽ തട്ടമിട്ട ഒരു പെൺകുട്ടി പോലും ഇല്ല നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ആദ്യം ഇരുന്ന കൂട്ടത്തിലും പിന്നീട് ഇരുന്ന കൂട്ടത്തിലും തട്ടമിട്ട ഒരു പെൺകുട്ടി പോലും ഇല്ല ഒന്നോ രണ്ടോ തട്ടമിട്ട പെൺകുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മീഡിയ വൺ ഈ രീതിയിൽ വാർത്ത കൊടുക്കുന്നു ഒരിക്കലുമില്ല ആ പടത്തിന് താഴെ സുഡാപ്പികളും ജിഹാദികളും വന്ന് തെറി വിളിച്ചു കൊന്നേനെ ആ പെൺകുട്ടികളെ ആ പെൺകുട്ടികളെ ചീത്ത വിളിച്ചേനെ പെൺകുട്ടികളുടെ വീട്ടുകാർ പറഞ്ഞേനെ വിശ്വാസം പരമാ നീയൊക്കെ വിശ്വാസികളാണോ ഇസ്ലാമിനെ കളി അത് അപമാനിക്കാൻ നടക്കുകയാണെന്ന് പറയാത്ത ഒന്നും കാണില്ല അത്രമേൽ പറഞ്ഞേനെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത്രയും വലിയ രീതിയിൽ വാർത്ത കൊടുക്കില്ലായിരുന്നു അതേപോലെ തന്നെ ഇടതുപക്ഷക്കാർ ചാടി ഇറങ്ങത്തില്ലായിരുന്നു ഇപ്പോൾ ആ അഴിമതിയുടെ കൂത്തരങ്ങാണ് തിരുവനന്തപുരത്തെ നഗരസഭ അതിൻ്റെ മേയറായിട്ടിരിക്കുന്ന ആര്യ മേയറുണ്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് ആരോപണത്തിൽ കുളിച്ചു നിൽക്കുകയാണ് ആ വനിത അവർ ഇപ്പോൾ ചാടി ഇറങ്ങി പറഞ്ഞിരിക്കുന്നു അവിടെ ഇത് ഈ ബസ് ഷട്ടർ പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ ആധുനിക രീതിയിലുള്ള ജെൻഡർ ഈക്വാലിറ്റി വേർത്തക്ക രീതിയിലുള്ള എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ജെൻഡർ ഈക്വാലിറ്റി വേർത്തക്ക രീതിയിലുള്ള പുതിയ ബസ് ഷട്ടർ പണിയുമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഒരു അവസരം നോക്കി ഇടതുപക്ഷക്കാരെല്ലാം ചാടി ആ വി ശിവൻകുട്ടി വരുന്നു മറ്റുള്ളവർ വരുന്നു ഇവരുടെയൊക്കെ നാക്ക് തൃശ്ശൂരിലെ സംഭവം നടന്നപ്പോൾ എവിടെയായിരുന്നാലും അറിയാൻ വേല എന്നിട്ട് ചോദിക്കുക ഒരക്ഷരം മിണ്ടിയോ അതിനെതിരെ കൃത്യമായി നടുവിലൂടെ ഒരു ഇട്ട് രണ്ട് സൈഡിലായിട്ട് ഇരുത്തി പരസ്പരം കാണാൻ പോലും പറ്റാതെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇരുത്തിയപ്പോൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് അനക്കമില്ല ഇവിടുത്തെ ഇടതുപക്ഷ സ്വക്കാളുടെ നവോത്ഥാനക്കാർക്ക് അനക്കമില്ല എന്നിട്ടിപ്പോൾ ആ കുട്ടികൾ മറുപടി കൊടുത്തത് മനസ്സിലാക്കാം സദാചാരക്കാർക്ക് ആ കുട്ടികൾക്ക് മറുപടി കൊടുത്തു അത് ഓക്കെ പക്ഷേ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വന്ന് ഇറങ്ങിയിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കുക ഇതാണ് കൃത്യമായ രീതിയിലുള്ള ഇരട്ടത്താപ്പ് ഇരട്ടത്താപ്പൊന്ന് ഇതിന് തന്നെയാണ് പറയുന്നത് ഇനി ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു ആ കൂട്ടത്തിൽ ഒരു രണ്ട് മൂന്ന് കുട്ടികൾ തട്ടമിട്ട കുട്ടികളായിരുന്നു എങ്കിൽ നിങ്ങൾക്കാർക്ക് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്കാർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇത് ഈ രീതിയിൽ നമ്മുടെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇങ്ങനെ ആഘോഷിക്കുമായിരുന്നെന്നും ഒരിക്കലുമില്ല കാരണം ഇത് പ്രബുദ്ധ കേരളമാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ആ കുട്ടികളോട് പറയാനുള്ളത് സംഗതിയൊക്കെ കൊള്ളാം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലൊക്കെ നിങ്ങളെ അടുത്തിരിക്കുന്നു മടിയിലിരിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ബസ്സിനകത്ത് കയറുമ്പോൾ പിന്നെ ഇങ്ങനെ ആൺ പെണ് വെറുതെരുമൊക്കെ വെച്ച് വെക്കുന്നത് നമുക്കെന്തിനാണ് ബോയ്സ് സ്കൂളെന്നും ഗേൾസ് സ്കൂളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും ആണും പെണ്ണും എല്ലാം ഇടകളിൽ തന്നെ വളർന്നു വരട്ടെ അതല്ലേ ആധുനിക ലോകത്ത് പുരോഗമനം പ്രാപിച്ചിട്ടുള്ള എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ് എന്തിനാണ് ഇവിടെ ഇങ്ങനെ ആൺകുട്ടികൾക്ക് വേറൊരു ക്യൂ പെൺകുട്ടികൾക്ക് വേറൊരു ക്യൂ പഠിക്കുന്നിടത്ത് ഇരിക്കാൻ തന്നെ അങ്ങനെയല്ലാതെ ഇടകളത്തിൽ തന്നെ പഠിച്ചു വരും ഒരു പക്ഷേ മലയാളികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം തന്നെ ഇതാണെന്ന് തോന്നുന്നു ഇവിടെ ഈ ബലാത്സംഗവും അതുപോലുള്ള പീഡനങ്ങളൊക്കെ കൂടാൻ തന്നെയുള്ള കാരണം ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപക്ഷെ ഇങ്ങനെ തമ്മി തമ്മിത്തമ്പി കാണാതെ ഇടപഴകാതെയൊക്കെ വളർന്നു വരുന്നുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളായിരിക്കാം ഇതിനെയൊക്കെ നല്ല പോസിറ്റീവായിട്ട് കണ്ടാൽ നല്ല സൗഹൃദം ഇതിൽ കണ്ടെത്തിയാൽ ചിലരൊക്കെ ചിലപ്പം സഹോദര സഹോദരന്മാരെ പോലുള്ള ബന്ധമായിരിക്കും നമുക്ക് ഈ സൗഹൃദത്തെ ഒന്നും കുറ്റം പറയാൻ പറ്റുന്നില്ല ചിലരൊക്കെ വളരെ തെളിമയുള്ള സൗഹൃദമായിരിക്കാം അങ്ങനെ തന്നെ വളർന്നു വരട്ടെ എന്തിനാണ് ഈ വേർതിരിവ് കൊടുക്കുന്നത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ബസ്സിനകത്തും കൂടാ എന്ന് ചിന്തിക്കണം അങ്ങനെ വരുമ്പോഴ് അതിനകത്ത് ശരിക്കും നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നവോത്ഥാനവും പുരോഗ പുരോഗമനവും ഒക്കെ വരത്തുള്ളൂ അല്ലാതെ ഇങ്ങനെ മാത്രം കാണിച്ചുകൊണ്ട് അതിൽ ബ്രാക്കറ്റ് ചെയ്ത് നിർത്തുകയല്ല ചെയ്യേണ്ടത് പിന്നെ ഇത്തരം കാര്യങ്ങളിൽ മുതലെടുക്കാൻ വരുന്ന മാധ്യമങ്ങളെയും ഇവിടെ കൃത്യമായിട്ടുള്ള ഈ ഇടതുപക്ഷക്കാരെയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം കാരണം ഇവരൊക്കെ എപ്പോഴും വൺ സൈഡ് ട്രാഫിക്കാരാണ് ഇവർ തൃശ്ശൂര് കാലത്ത് മിണ്ടത്തില്ല തിരുവനന്തപുരത്തെ കാലത്തിൽ മിണ്ടും അതാണ് ശരിക്കും ഇരട്ടത്താപ്പ് വെബ്ഡസ് തത്വമൈനോസ്